നിനക്കെന്താടാ വല്ല നിധികുംഭം കിട്ടിയോ എന്നൊക്കെ നമ്മൾ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ. ആ നിധികുംഭമാണ് ഈ കാണുന്നത്. ഒരുപാട് തവണ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമാണ്. ഇതാണ് സാധനം, നിധികുംഭം. ഇത് പഴയകാല റേഡിയോയാണ് കേട്ടോ, വാൽവ് റേഡിയോ എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് നമസ്കാരദണ്ഡ്. പണ്ട് രാജകാലത്ത് കൊട്ടാരത്തിൽ നിന്നും മഹാറാണി നാട് കാണാൻ പല്ലക്കിൽ ഇറങ്ങുമ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ കൈയും കാലും തൊടുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. മഹാറാണിയുടെ യഥാർത്ഥ കൈയും കാലും തൊടാൻ അനുവാദമില്ലായിരുന്നു, കാരണം ഐത്തമുള്ളൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഒരു വശത്ത് കൈയും കാലും ഉള്ള ഒരു ദണ്ഡാണ് നമസ്കരിക്കാനും കൊടുക്കുന്നത്. ഈ ദണ്ഡ് പല കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമസ്കാരം, പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിത്യഹരിത നായകനായ പ്രേം നസീറിന്റെ മരണ വാർത്തയെ അറിയിച്ചുകൊണ്ടുള്ള പത്രഹെഡാണ് കേട്ടോ, ഫ്രണ്ട് പേജാണ് ഇത്. 1989 ജനുവരി 17 മലയാള മനോരമയുടെ ഫ്രണ്ട് പേജാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ചെയ്യുന്ന ഫോട്ടോകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ശിലാ മ്യൂസിയത്തിൽ ഒരുപാട് പഴയ പത്രങ്ങളുണ്ട് കേട്ടോ, പഴയ പത്രങ്ങളുടെ ശേഖരം തന്നെ ഉണ്ട്. അന്നത്തെ പ്രധാന വിഷയങ്ങളുടെ, പ്രധാന വാർത്തകളുടെ തലക്കെട്ടടങ്ങിയ അന്ന് കാണാൻ സാധിക്കാത്ത പത്രങ്ങൾ നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു 1984 വാർത്തയാണ് പ്രധാന ഹെഡിങ്ങാണ് കേട്ടോ, ഫ്രണ്ട് പേജാണ്. 1,000,000 ഒറ്റ നാണയം കണ്ട, ഇത് തുർക്കിയിൽ 2022 പുറത്തിറക്കിയ 1,000,000 ഒറ്റ നാണയം. ഇത് മിലിട്ടറി ഫോണാണ്, പട്ടാളക്കാർ ഉപയോഗിച്ച പഴയകാലത്തെ ഫോണാണ്, മിലിട്ടറി ഫോണാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗ്രാമഫോൺ ഉണ്ട്, പഴയകാലത്ത് പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രാമഫോണ്. വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രാമഫോണാണ് ഇട്ടിരിക്കുന്നത്. ഇതുണ്ട് തേപ്പ് പട്ടി, കാലാപ്പാനി തേപ്പ് പട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം തേപ്പും പരിപാടിയൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ എലക്ഷൻ ബോക്സാണ് കേട്ടോ. 1951 ഇന്ത്യയിൽ ആദ്യമായി എലക്ഷൻ ആരംഭിച്ചത്. അന്ന് ഉപയോഗിച്ച 54 എലക്ഷൻ ഉപയോഗിച്ച ഒരു ഇലക്ഷൻ ബോക്സ് ആണ് ഇത് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുരാവസ്തുക്കളുടെ ശേഖരണം ഇദ്ദേഹത്തിൻ്റെതാണ്. ശിലാ സന്തോഷ് എന്നറിയപ്പെടുന്ന ശിലാ മ്യൂസിയത്തിൻ്റെ പ്രദർശനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ പാൽപ്പൊടി ഡിന്നാണ്, 500 ഗ്രാമിൻ്റെ അമൂലിൻ്റെ പാൽപ്പൊടി ഡിന്നാണ്. ഇനി ഒരു വലിയൊരു ആയുധമാണ് നമ്മൾ കാണാൻ പോകുന്നത്, ബോള എന്നുള്ള ആയുധമാണ് കേട്ടോ. പഴയകാലത്ത് ചൈനീസ് കുംഫു, ചൈനീസ് ആയുധമാണ് ബോള, ചൈനീസ് കുംഫുലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഈ സാധനമാണ് ആനയുടെ കാല് വെട്ടുന്ന കത്തി. ലോകത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമായിരുന്നു ആനയുദ്ധം ഉണ്ടായിരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി പോലും ആനയുദ്ധത്തിൽ പതറിപ്പ് കിട്ടുന്നുണ്ട്. ആ യുദ്ധമുറയെക്കുറിച്ച് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു പരിചയമില്ലായിരുന്നു, ഒരു അറിവും ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ആനയുടെ കാലിൻ്റെ പിറകവശത്തെ കുഴിഞ്ഞരമ്പ് വെട്ടാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കുഴിഞ്ഞരമ്പ് വെട്ടുന്നതിലൂടെ ആന രക്തം മറന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പോലീസ് കത്തി കേട്ടോ, തമിഴ്നാട് ആന്ധ്ര കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലീസുകാർ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഈ കത്തിയുടെ നുറ ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ തോലാണ്. ഇത് നെല്ല് കൊയ്യാനായി തമിഴ്നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാളാണ്, അരിവാള്. ഇതാണ് അഞ്ചൽ മണി. തിരുവിതാംകൂർ രാജകാലഘട്ടത്തിൽ അഞ്ചലോട്ടത്തിനായിട്ട് അഞ്ചലോട്ടക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണിയാണിത് കേട്ടോ. ഈ മണി കിലിക്കുകയാണ് അഞ്ചലോട്ടക്കാരൻ ഓടുന്നത്, അഞ്ചൽ മണി. ഇത് മുറുക്കാനിടിക്കുന്ന പാത്രമാണ്. പഴയകാലത്ത് യാത്രകളിലൊക്കെ മുറുക്കാനായി വെറ്റിലെ ഭാഗം ചുണ്ണാമ്പും കൈകൊണ്ട് ഇടിച്ച് ഉപയോഗിക്കുന്ന പാത്രമാണ്. ഇത് പണ്ട് കള്ള് ചെത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളാണ്. കള്ള് ചെത്തുന്ന കത്തിയായിരുന്നു ഇത് കേട്ടോ. കരിമ്പന സിനിമയിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. പഴയകാലത്ത് ബാർബർ ഷോപ്പിലൊക്കെ ഷേവ് ചെയ്യാനും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തിയാണ് കേട്ടോ. ഇത് കല്ലിൽ തേച്ചാണ് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതൊരു വലിയൊരു അത്ഭുതമാണ്. 3 കോടി വർഷം പഴക്കമുള്ള ഫോസിലാണ് കേട്ടോ. മണ്ണിനടിയിൽ 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് കിടന്നൊരു മരത്തടിയാണ്, അതിൻ്റെ ഒരു ഫോസിലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പലതരം സ്ഫടിക കല്ലുകളുണ്ട്, കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള കല്ലുണ്ട്. ഇത് പണ്ട് നമ്മുടെ ഉർവശി ഒരു സിനിമയിൽ സൂക്ഷിച്ചു വെക്കുമല്ലോ ഒരു ബാഗിനകത്ത്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറുകൊണ്ട കല്ല്, ഇതെൻ്റെ ആദ്യത്തെ പൊഴിഞ്ഞു പോയ വല്ല് എന്നൊക്കെ പറയുന്ന അതുപോലുള്ള സാധനമാണ്. ഇത് ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ഒരു വെപ്പണാണ് കേട്ടോ. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വളരി എന്ന് പറയുന്നത് ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ ശിവഗംഗയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആയുധമാണ് കേട്ടോ. 1780 ബ്രിട്ടീഷുകാർ ശിവഗംഗയെ ആക്രമിച്ചപ്പോൾ ഈ ബൂമറാങ് എറിഞ്ഞാണ് 750 പരം പട്ടാളക്കാരെ കൊന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ കത്തി ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിച്ചിരുന്ന കത്തിയാണ്, കാരണം ഇന്ത്യയിലെ ഏറ്റവും മൂർച്ചയേറിയ കത്തിയാണ് രാംപൂരി കത്തി. പണ്ട് ടിവിയും റേഡിയോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. 15 രൂപ പഞ്ചായത്തിൽ അടച്ചിട്ട് വേണം ഇതുപോലൊരു ലൈസൻസ് എടുക്കാൻ. 1938 മലബാർ ക്ഷേത്ര പ്രവേശനത്തിൻ്റെ നോട്ടീസാണ് കേട്ടോ, ക്ഷേത്ര വിളംബര നോട്ടീസാണ്. പഴയകാലത്ത് സൈക്കിളിന് ടിവിക്ക് റേഡിയോക്ക് എല്ലാം ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ അത്രത്തും കാളവണ്ടിക്കും വേണമായിരുന്നു ലൈസൻസ്. ഇതൊരു കാളവണ്ടിയുടെ ലൈസൻസ് ആയിരുന്നു കേട്ടോ. ഇതാണ് കാളവണ്ടിയുടെ ലൈസൻസ്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പാണ് ഇത്, ഇംഗ്ലണ്ടിലാണ്. 1,000,000 കോടിയുടെ ഒറ്റ നോട്ട്. ഇത് സിംബാബ്വേയിലാണ്, 2008 ഈ നോട്ട് ഇറക്കിയത്. 1,000,000 കോടിയുടെ ഒറ്റ നോട്ട് ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയ നോട്ടാണ്, കാരണം 14 0 അടങ്ങിയ നോട്ടാണിത്. അഞ്ചൽ കുന്തം.
പണ്ട് തിരുവിതാംകൂർ രാജാവ് രാമവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു തപാല് സമ്പ്രദായമാണ് ഈ അഞ്ചലോട്ടം എന്ന് പറയുന്നത്. 170 അഞ്ചലോട്ടക്കാരുണ്ടായിരുന്നു. ഈ അഞ്ചലോട്ടക്കാർ റോഡിൻ്റെ നടുവിലൂടെ ഓടുന്നത് ഈ കുന്തവും പിടിച്ചാണ്. ഇതിനകത്ത് 2 മണിയുണ്ട്. ഈ മണി ഇങ്ങനെ കിളിങ്ങി ഓടുമായിരുന്നു. അഞ്ചലോട്ടക്കാരൻ വരുമ്പോൾ ദൂരെ നിന്ന് അറിയുമായിരുന്നു. മണിക്കൂറിൽ 2 കിലോമീറ്റർ മൈൽ ഓടിയില്ലെങ്കിൽ അന്ന് അഞ്ചലോട്ടക്കാരന് പിഴയും ഉണ്ടായിരുന്നു. ഇതാണ് കാറ്റാവയ്ക്ക്. ഇത് നമ്മൾ പഴയ കാലത്ത് നസീറിൻ്റെ പഴയ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാറ്റാവയ്ക്ക് ഈ അടുത്തിടയ്ക്ക് ബാഹുബലിയിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വലിയൊരു ഡേഞ്ചറസ് ആയുധമാണ്. ഇതായിരുന്നു കേട്ടോ പണ്ട് സൈക്കിളിലെ ലൈസൻസ് ആയിരുന്നു. സൈക്കിളിനും ലൈസൻസ് വേണമായിരുന്നു. ഇത് സൈക്കിളിൻ്റെ ലൈസൻസ്. ഇന്ത്യയിൽ ഉപയോഗിച്ച 10,000 നോട്ടാണ് കേട്ടോ. ഇന്ത്യയിൽ നേരത്തെ 10,000 നോട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലോഗോയാണ്. ഇതാണ് പണ്ട് വിളംബരങ്ങൾ കമ്മട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിളംബരമായിരുന്നു കേട്ടോ. ഇത് പണ്ട് ട്രൈബൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാലയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ലൈസൻസ് ആയിരുന്നു ഇത്. ചെഗുവേര സൈൻ ചെയ്ത നോട്ടാണ്. വ്യത്യസ്തമായ നെൽവിത്തുകളുടെ ഒരു ശേഖരം തന്നെ ഈ ശിലാ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നെല്ലുവിത്ത് ശേഖരണം ശിലാ മ്യൂസിയത്തിലാണ്. വയനാട്ടിലെ രാമേട്ടൻ എന്നൊരു കർഷകനിൽ നിന്നാണ് ഇത് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ 150 നെൽവിത്തുകളുടെ പൈതൃക നെല്ലുവിത്തുകളുടെ ശേഖരമാണ് ഈ ശിലാ മ്യൂസിയത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇതൊക്കെ നേരിട്ട് വന്ന് നിങ്ങൾ കാണുക. ഡീറ്റെയിലായിട്ട് ഞാനെല്ലാം ഇത് കാണിക്കുന്നില്ല. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ചർക്കയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ. 2 തേങ്ങയുണ്ട്, ഏറ്റവും ചെറിയ തേങ്ങ. 1915 കല്ലുമാല സമരമായി ബന്ധപ്പെട്ട് ബഹിഷ്കരിച്ച കല്ലുമാലയാണിത്. പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ണെണ്ണ ഫാനിൻ്റെ എംബ്ലമാണ് ഇത് കേട്ടോ. ഇതുകൊണ്ട് ഈ കിണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 വാലുള്ള കിണ്ടിയാണ്. മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുപോലെ 21 തിരിയുള്ള വിളക്ക്, അഷ്ടമംഗല്യ വിളക്കാണത്. പഴയകാലത്ത് കൊട്ടാരത്തിലും തറവാടുകളിലെല്ലാം മഞ്ചാടിക്കുരു, ഇതിൽ ഈ കുഴിയിൽ മഞ്ചാടിക്കുരു ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് കളിക്കാനുള്ള പല്ലാങ്കുഴി എന്ന് പറയുന്നു. കോളാമ്പി, പണ്ട് മുറുക്കാനും അതൊക്കെ തുപ്പാനായിട്ടുള്ള കോളാമ്പി. വെറ്റില ചെല്ലം വെറ്റിലയും അടക്കയും പുയിലയും എല്ലാം സൂക്ഷിച്ചിരുന്ന പാത്രമായിരുന്നു. ഇത് താമ്പോലം, വെറ്റില താമ്പോലമാണ്. ഇതിൽ ഇലയും വെറ്റില എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇതാണ് പഴയ കാലത്തെ ലൈറ്റ്. വാഹനങ്ങളിലും ഇൻഡിക്കേറ്ററായിട്ടും മണ്ണെണ്ണ തിരി കത്തിച്ച് ആയിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പലവ്യഞ്ജന പെട്ടിയാണ് ഇത്. എണ്ണച്ചോന, കെറ്റിൽ, ഇത് സേവാനാഴി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പഴയകാലത്തെ സേവാനാഴി, പഴയകാലത്തെ ചരവ, ഇഡലിപാത്രം, ഉപ്പുമരവ്. ഇത് കല്ലിലാണ് കേട്ടോ, പാറയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശിലായുഗത്തിലെ പാറ കൊണ്ടുണ്ടാക്കിയ പാത്രമാണ്, പാറയിൽ പൂർണ്ണമായിട്ട് തീർത്ത പാത്രമാണ്. ഇത് നെൽപ്പറയാണ് കേട്ടോ, പറയുടെ പെട്ടിയാണ്. അരി നെല്ല് എല്ലാം അളക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ്. ഓരോ ഇട അഴി പറയുണ്ട്. പയർ വിത്തുകളാണ് കേട്ടോ, അരി വിത്തുകളാണ്, അരികളാണ്, പലതരം ധാന്യങ്ങളാണ്. പനിവരക്ക്, രക്തസാലി, മണിച്ചോളം, തിന, അങ്ങനെ വ്യത്യസ്തമായ ധാന്യങ്ങളാണ് ഈ കാണുന്നത്. ഇതെല്ലാം നേരിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കുക, അറിവ് നേടുക. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലവർദ്ധനയെ കുറിച്ചുള്ള വാർത്തയാണ് കേട്ടോ. ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 5,000 രൂപയുടെ നോട്ടാണ് കേട്ടോ. 5,000 രൂപയുടെ നോട്ടും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഈ കാണുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോണാണ് കേട്ടോ. നമ്മുടെ ഒറിജിനൽ, നമ്മളിപ്പോഴും നിലവിലെ സ്മാർട്ട് ഫോണും
ഏകദേശം 3 ഇഞ്ച് ഹൈറ്റ് മാത്രമേ ഇതിനുള്ളൂന്ന് തോന്നുന്നു. ഏകദേശം ഒരു 3 ഇഞ്ച് ഹൈറ്റ് കാണും എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വലുപ്പം അറിയണമെങ്കിൽ കണ്ടല്ലേ ഈ സ്മാർട്ട് ഫോണും അതും തമ്മിലൊന്ന് നോക്കിക്കോ, അന്തരം നോക്കിക്കോളൂ. ആ അത്രയും ചെറുതാണ് സൈസ്, ഏറ്റവും കുഞ്ഞൻ ഫോണാണ് കേട്ടോ. അപ്പോൾ ശിലാ മ്യൂസിയത്തിൻ്റെ ഈ കാഴ്ചകൾ കാണുവാനായി പുനലൂർ പുഷ്പമേളയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. April 23 വരെ മാത്രമാണ് കേട്ടോ ഈ മേള ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് വാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.